ഇപ്പോ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് കയ്യിലാണ് വരുമാനത്തിൽ വലിയ ഭാഗം ചെല്ലുന്നത്. ഏകദേശം 60% ൽ അധികം വരുമാനം കിട്ടുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് 30% മേലെ മാത്രമാണ്. അപ്പോൾ വലിയ തോതിൽ അന്തരം ഈ കാര്യത്തിൽ നിൽക്കുന്നു. എന്നാൽ രാജ്യത്ത് ചെലവിടുന്ന കണക്കുകളെടുത്താൽ ഏറ്റവും കൂടുതൽ ചെലവിടുന്നത് സംസ്ഥാനങ്ങളാണ്. ഈ കണക്ക് നേരെ തിരിച്ചു വരികയാണ്. വളരെ കുറഞ്ഞ തരത്തിലേ കേന്ദ്രം ചെലവിടുന്നുള്ളൂ. നമ്മളിപ്പോൾ പലപ്പോഴും കേന്ദ്രവിഹിതം ന്യായമായി ലഭിക്കുന്നില്ല എന്ന പരാതി ഉന്നയിക്കാറുണ്ട്. അതൊരു കേവലമായ പരാതിയല്ല, വസ്തുതാടിസ്ഥാനത്തിലുള്ളതാണ്. ഇപ്പം നേരത്തെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വിഹിതമായി ലഭിച്ചിരുന്ന ശതമാനം ഇവിടെ 3.8% 3.8% കേരളത്തിൻ്റെ വിഹിതമായി നേരത്തെ കണക്കാക്കിയെങ്കിൽ പിന്നീടത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു. ഇപ്പോഴെത്രയാണെന്നറിയോ? 1.9%. നേരത്തെയുള്ളതിൻ്റെ പകുതി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി വലിയ കുറവ് വരികയാണ്. കേരളത്തിന് കിട്ടുന്ന തുകയിൽ വലിയ കുറവ് വരികയാണ്. അപ്പോൾ അത് കേരളത്തോടൊരു പകപോക്ക നയം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ തുടർച്ചയായി തന്നെ കേരളത്തിന് അനുവദിക്കേണ്ട മറ്റ് ഗ്രാൻറ്റുകളുണ്ട്. അതിൽ നേരത്തെ അനുവദിച്ചതുമായി താരതമ്യപ്പെടുത്തിയാൽ 10% കുറവ് വന്നിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇതെല്ലാം 1000 കോടി രൂപയുടെ കുറവാണ് കയ്യിൽ കിട്ടുന്നതിൽ ഉണ്ടാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏത് രാജ്യത്തിനും ഏത് സംസ്ഥാനത്തിനും പദ്ധതികൾ നടപ്പാക്കുന്നത് ആ പ്രദേശത്തിൻ്റെ നാടിൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ്. ആ പദ്ധതികളിലൂടെ വീണ്ടും വരുമാനം ആർജിക്കാനാകും. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തിരിച്ചടവ് സാധിക്കും. ഇതൊക്കെയാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിനുവേണ്ടി കടമെടുക്കേണ്ടി വരും. എല്ലാവരും കടമെടുക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇഷ്ടം പോലെ കടമെടുക്കാം. 600 കോടി രൂപ കടമെടുക്കും. അതിന് പരിധിയില്ല, പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ല. അവർ തീരുമാനിച്ച് കടമെടുക്കാം. എന്നാൽ സംസ്ഥാനങ്ങൾ അങ്ങനെ കടമെടുക്കാൻ പാടില്ല എന്നാണ്. സംസ്ഥാനങ്ങൾക്ക് പരിധി വെക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ച പരിധി ഇപ്പോൾ വീണ്ടും തുറക്കുന്നു. അപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തിന് നമുക്ക് ആവശ്യമായത്ര തുക കടമെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇത് സംസ്ഥാനത്തിന് വലിയ പ്രയാസമുണ്ടാക്കുകയാണ്. ഈ കടപരിധി വർദ്ധിപ്പിക്കണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നു. പക്ഷേ അത് കേട്ട ഭാവം നടിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറല്ല. അതേസമയം തന്നെ ഈ പറയുന്ന 3% കടമെടുക്കലാണെങ്കിൽ ആ കടത്തിൻ്റെ സംഖ്യയിൽ വലിയ കുറവ് വരുത്തുന്ന മറ്റു നടപടികൾ വന്നിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യം വളരെ വലുതാണെന്നറിയാലോ. 2016 ശേഷമുള്ള കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കപ്പെട്ട ഒട്ടേറെ വികസന പദ്ധതികളുണ്ട്. അതിനുള്ള പണം നാം കണ്ടതെങ്ങനെയാണ്? നമ്മുടെ നാടിന് വേണ്ടത്ര സാമ്പത്തിക ശേഷിയില്ല. ആ പണം നാം കണ്ടത് നമ്മുടെ കിഫ്ബിയെ പുനർജീവിപ്പിച്ചുകൊണ്ടാണ്. കിഫ്ബിയെ പുനർജീവിപ്പിച്ചുകൊണ്ട് നാം പറഞ്ഞത് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ കേരളത്തിൽ ഈ ഘട്ടത്തിൽ നടപ്പാക്കുമെന്നാണ്. 2021 ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ നാം കണ്ടത് ഈ പറഞ്ഞ 50,000 കോടിയല്ല, 62,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ 2.5 വർഷമാകുന്നു, 20,000 കോടിയോളം രൂപ
കൂടുതലായി ഈ വർഷങ്ങളിൽ ചെലവിട്ടിരിക്കുന്നത്. ഇതെല്ലാം കേരളത്തിൽ നടപ്പാക്കാനുള്ള വിവിധ വികസന പദ്ധതികളാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സമീപനം എന്താ? ഓ, അങ്ങനെയാണല്ലേ. നിങ്ങൾ ഈ മാർഗത്തിലൂടെ നാടിനെ വികസിപ്പിച്ച് കളയാമെന്നാണ് വിചാരിക്കുന്നതല്ലേ? എന്നാൽ പിന്നെ അത് തടഞ്ഞിട്ട് തന്നെ മറ്റു കാര്യങ്ങൾ. ഇതാണ് സമീപനം. എന്ത് ചെയ്യുന്നു? അവർ തീരുമാനിച്ചിരിക്കുന്നു കിഫ്ബിയുടെ ഭാഗമായി കടമെടുക്കുന്നത് അത് കേരള ഗവൺമെൻറ്റിൻ്റെ കടമായി പരിഗണിക്കും. എല്ലാ സ്ഥലത്തും ആ ന്യായമുണ്ടോ? ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി കാണുന്നില്ലേ? നാഷണൽ ഹൈവേയുടെ പണി നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരാണ് അതിൻ്റെ പണം മുഴുവൻ ചെലവിടുന്നത്. ആ പണം ചെലവിടുന്നതിന് വേണ്ടി അവർ കടമെടുക്കുന്നുണ്ട്. അത് ലക്ഷക്കണക്കിൽ കൂടിയാണ്. അങ്ങനെ കടമെടുക്കുമ്പോൾ ആ കടം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കടത്തിൻ്റെ പരിധിയിൽ വരില്ല. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കടം മാത്രമാണ്. ഇതുപോലുള്ള അനേകം ഏജൻസികളുണ്ട്. അതൊന്നും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരില്ല, കടത്തിൻ്റെ പരിധിയിൽ വരില്ല. അപ്പോൾ കേന്ദ്രത്തിനതാകാം, സംസ്ഥാനത്തിന് പറ്റില്ല. അപ്പോൾ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കാൻ തന്നെയാണ് നീക്കുന്നത്.